യുക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ വീഡിയോ കോളിൽ വിളിച്ച് ആശ്വസിപ്പിച്ച് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ. കുട്ടികളുടെ ദുരിതം അപ്പപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തെയും യുക്രൈനിലെ ഇന്ത്യൻ എംബസിയെയും അറിയിക്കുന്നുണ്ട്. ഇതുവരെ 3077 പേരാണ് നോർക്കയിൽ വിളിച്ച് സഹായ അഭ്യർത്ഥന നടത്തിയത്. ഞങ്ങൾ റഷ്യൻ ബോർഡർ സൈഡിലാണ് വരുന്നത്. അതാണ് ബിഗ്ഗസ്റ്റ് ഞങ്ങളുടെ ഇഷ്യൂ. ഞങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന റൊമാനിയ, പോളണ്ട് ആ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണന്റെ ഫോണിന് ഒഴിവില്ല. ഉക്രൈന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി കുട്ടികളും അവരുടെ നാട്ടിലെ ബന്ധുക്കളും രാപ്പകലില്ലാതെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികൾക്ക് സഹായമെത്തിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയാം. അതെന്താ ട്രെയിൻ? നോക്കട്ടെ. ഇതുവരെ 3077 പേരാണ് നോർക്കയിൽ വിളിച്ച് സഹായ അഭ്യർത്ഥന നടത്തിയത്. ഉക്രൈന്റെ ഏതൊക്കെ ഭാഗത്താണ് മലയാളി കുട്ടികളുടെ താമസസ്ഥലമുള്ളതെന്നും അവരുടെ പാസ്പോർട്ട് നമ്പരും ഫോൺ നമ്പരും എല്ലാം ശേഖരിക്കുന്നത് ഈ കമ്പ്യൂട്ടറിലാണ്. ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ദില്ലിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിനും ഉക്രൈനിലെ ഇന്ത്യൻ എംബസിക്കും കൈമാറും. കുട്ടികളെ നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പി ശ്രീരാമകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. 24 hours അവർക്ക് വിവരം കൊടുക്കാനുള്ള കൺട്രോൾ റൂം ഒരു ഇന്റർനാഷണൽ ടോൾ ഫ്രീ നമ്പർ നേരത്തെ ഉള്ളത് ഇപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്തെന്നേ ഉള്ളൂ. ആ കൺവേർട്ട് ചെയ്ത നമ്പറിലേക്ക് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഉണ്ടോ? ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ ഈ രജിസ്ട്രേഷനിൽ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. ഇത് ഇതോടുകൂടി തന്നെ ഇനി എല്ലാ സംശയങ്ങളും തീരും. അവരെവിടെയാണ്, ഏത് കോളേജിലാണ്, അവരുടെ പാസ്പോർട്ട് നമ്പർ എത്രയാണ്, എല്ലാം കാര്യങ്ങളും കിട്ടും. ഇതിനെല്ലാം ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ലഭിക്കുന്ന രജിസ്ട്രേഷനെല്ലാം കൈമാറും. ഇവിടെ ടെലിഫോണിലൂടെ അവർ കിട്ടുന്ന സന്ദേശങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ, അതുപോലെ തന്നെ മെയില്, എല്ലാ കമ്മ്യൂണിക്കേഷനിലൂടെയും വരുന്ന എല്ലാം നമ്മൾ സ്വീകരിക്കണം. ഒന്നും രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡിൽ എല്ലാം സ്വീകരിച്ച് സമാഹരിച്ച് അങ്ങോട്ട് കൈമാറും. മുംബൈയിലും ദില്ലിയിലുമായി എത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ കേരളത്തിലേക്ക് സൗജന്യ യാത്ര ഒരുക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുംബൈയിലും ദില്ലിയിലും രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ നോർക്ക ചുമതലപ്പെടുത്തി. എസ് ജീവൻകുമാർ, കൈരളി ന്യൂസ്.